ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ നോവൽ ഗാർഡൻ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഹോം ഗാർഡനിലും വലിയ ലാൻഡ്സ്കേപ്പിംഗ് ഗാർഡനിലും നട്ടു വളർത്താൻ പറ്റിയ വളരെ ലോ മെയിൻ്റെനൻസിലുള്ള ഇരുപത്തഞ്ച് ചെടികളെ കുറിച്ചാണ് നമ്മുടെ ഗാർഡനെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ ഇരുപത്തഞ്ച് ചെടികളെ കുറിച്ച് ഓരോന്നായിട്ട് നോക്കാം ഇരുപത്തിയഞ്ചാമത്തെ പ്ലാന്റ് ബോൾ അരേലിയ ഇതിന് ഗോൾഡൻ അരേലിയ മിങ് അരേലിയ എന്ന മറ്റു ചില പേരും കൂടി ഉണ്ട് ബ്രൈറ്റ് യെല്ലോ കളറിലുള്ള ലീഫ് ടിപ്സ് ആണ് ഇതിന്റെ ഭംഗി ഈ ചെടി മീഡിയം ഹൈറ്റിൽ ബുഷിയായിട്ട് വളർത്താൻ പറ്റിയ പ്ലാന്റ് ആണ് മൂന്ന് ടു നാലടി ഹൈറ്റ് വരെ ബോൾ ഷേപ്പിൽ വളർത്താൻ സാധിക്കും ഈ ചെടിക്ക് നല്ല ബ്രൈറ്റ് ലൈറ്റ് അത്യാവശ്യമാണ് എല്ലാ ക്ലൈമറ്റിലും നന്നായിട്ട് വളരുന്ന ചെടിയാണ് വളരെ ഫാസ്റ്റായിട്ട് വളരുന്ന ലോ മെയിൻ്റനൻസ് പ്ലാന്റ് ആണ് ഗാർഡൻ ബോർഡർ ആയിട്ട് വളർത്താനും ബോൾ ഷേപ്പിൽ നിലനിർത്താനും പറ്റും ചെടിച്ചട്ടിയിലും നിലത്തും വളർത്താൻ പറ്റും സ്റ്റെം കട്ടിങ്സ് കൊണ്ട് പുതിയ ചെടി വളർത്തിയെടുക്കാം ഇരുപത്തിനാലാമത്തെ പ്ലാന്റ് ക്രീപ്പിംഗ് ഫിഗ് ഇതിന് ഫിഗ് ഐ ക്രീപ്പിംഗ് ഫൈക്കസ് ക്ലൈമ്പിംഗ് ഫിഗ് എന്നും കൂടി പേരുണ്ട് കുഞ്ഞ് ഇലകളുള്ള ചെറിയ ക്രീപ്പർ പ്ലാന്റ് ആണ് ഈ ചെടിക്ക് ബ്രൈറ്റ് ലൈറ്റിങ്ങും പാർഷ്യൽ അല്ലെങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റും അത്യാവശ്യമാണ് നല്ല ചൂടുള്ള കാലാവസ്ഥയിലാണ് ഈ ചെടി നന്നായിട്ട് വളരുന്നത് ഫാസ്റ്റായിട്ട് വളരുന്ന സീറോ മെയിൻ്റനൻസ് പ്ലാന്റ് ആണ് ഗ്രൗണ്ട് കവറായിട്ടും വാൾ കവറായിട്ടും വളർത്താൻ പറ്റിയ ചെടിയാണ് പൊതുവെ ഈ ചെടികൾ വാൾ കവറായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് നിലത്ത് വളർത്തുന്നതാണ് നല്ലത് സ്റ്റെം കട്ടിങ്സ് കൊണ്ട് പുതിയ ചെടി വളർത്തിയെടുക്കാം ഇരുപത്തിമൂന്നാമത്തെ പ്ലാന്റ് സാഗോ സൂചി മുന പോലുള്ള സ്പൈക്ക് ഷേപ്ഡ് ലീവ്സ് ആണ് ഇതിന്റെ ഭംഗി പുതിയ ഇലകൾ ആറു മുതൽ പത്ത് ഒരിക്കലാണ് വരുന്നത് ആറടി ഹൈറ്റിൽ ഒന്നര മീറ്റർ ഡയമീറ്റർ വരെ ഈ ചെടി പടർന്നു വളരും ഇത് ആറടി സൈസിൽ വളരാൻ മിനിമം അൻപത് വർഷമെങ്കിലും ആകും ചെടി ഡയറക്റ്റ് സൺലൈറ്റിലും ചൂടുള്ള കാലാവസ്ഥയിലുമാണ് നന്നായിട്ട് വളരുന്നത് വളരെ സ്ലോ ഗ്രോയിംഗ് ആണ് മെയിൻ്റെനൻസ് വളരെ കുറവാണ് പക്ഷെ പുതിയ ഇലകൾ വളർന്നു വരുമ്പോൾ കുറച്ച് ശ്രദ്ധ ആവശ്യമാണ് ലോണിന് നടുക്കും ഗാർഡൻ ലാൻഡ്സ്കേപ്പിങ്ങിലും നിലത്തും വളർത്താൻ പറ്റിയ ചെടികളാണ് കൊണ്ടും ചെടിയുടെ ചുവട്ടിൽ നിന്ന് വളർന്നു വരുന്ന തൈകൾ കൊണ്ടും ഉൽപ്പാദിപ്പിച്ചെടുക്കാം ഇരുപത്തിരണ്ടാമത്തെ പ്ലാന്റ് ക്രോട്ടൺ ഗാർഡനെ ഒത്തിരി കളർഫുൾ ആക്കാൻ പറ്റിയ ചെടിയാണ് മാക്സിമം അഞ്ച് ടു ആറടെ ഹൈറ്റ് വരെ നല്ല ബുഷിയായിട്ട് വളരും നല്ല ലീഫ് കളർ കിട്ടാൻ ഫുൾ സൺലൈറ്റ് അത്യാവശ്യമാണ് ഏത് കാലാവസ്ഥയിലും വളരുന്ന വളരെ ലോ മെയിൻ്റനൻസ് പ്ലാന്റ് ആണ് ഗാർഡൻ ബോർഡർ ആയിട്ടും ഗാർഡൻ കോണേഴ്സിലും വളർത്താൻ പറ്റിയ ചെടി നിലത്തും ചെടിച്ചട്ടിയിലും നട്ട് വളർത്താം സ്റ്റെം കട്ടിംഗ്സ് കൊണ്ട് എളുപ്പത്തിൽ വളർത്തിയെടുക്കാം ഇരുപത്തി ഒന്നാമത്തെ പ്ലാന്റ് അരാക്ക പാം ഇതിനെ ഗോൾഡൻ കെയ്ൻ പാം ബട്ടർഫ്ലൈ പാം എന്നും പറയും നല്ല ബുഷിയായിട്ട് മൂന്ന് ടു നാല് മീറ്റർ ഹൈറ്റ് വരെ വളരും ഫുൾ സൺലൈറ്റിലും പാർശ്വ സൺലൈറ്റിലും നന്നായിട്ട് വളരും ഏത് കാലാവസ്ഥയിലും വളരുന്ന സീറോ മെയിൻ്റെനൻസ് പ്ലാന്റ് ആണ് ഗാർഡൻ കോർണർ പ്ലാന്റിന് പറ്റിയ ചെടിയാണ് ചെടിച്ചട്ടിയിലും നിലത്തും വളർത്താം ചെടിയുടെ ചുവട്ടിൽ നിന്ന് വളർന്നു വരുന്ന തൈകൾ കൊണ്ട് പുതിയ ചെടികൾ ഉൽപ്പാദിപ്പിക്കാം ഇരുപതാമത്തെ പ്ലാന്റ് സൈപ്രസ് ഇതിനെ ലെമൺ സൈപ്രസ് അല്ലെങ്കിൽ ഗോൾഡ് ക്രിസ് ചെടി എന്നും പറയും പച്ചയും മഞ്ഞൾ നിറവും കലർന്ന സൂചി പോലുള്ള ഇലകളും കോൺഷേപ്പിൽ വളരുന്ന ഗ്രോത്ത് പാറ്റേണുമാണ് ഇതിന്റെ പ്രത്യേകത പത്തിൽ നിന്ന് പതിനാറടി ഹൈറ്റ് വരെ നന്നായിട്ട് വളരും ഫുൾ സൺലൈറ്റിലും നന്നായിട്ട് വളരും വെയിൽ കുറവാണെങ്കിൽ ഇലകൾ കരിയാൻ തുടങ്ങും ഏത് കാലാവസ്ഥയിലും വളരുന്ന ലോ മെയിൻ്റെനൻസ് പ്ലാന്റ് ആണ് ഇതിന്റെ ഡോഫ് ചെടി ചെടിച്ചെട്ടിയിലും വലുത് ഗാർഡൻ ലാൻഡ്സ്കേപ്പിങ്ങിലും വളർത്താം സ്റ്റെം കട്ടിങ്സ് കൊണ്ട് പുതിയ ചെടികൾ വളർത്താം പത്തൊമ്പതാമത്തെ പ്ലാന്റ് ഡോഫ് വെരിഗേറ്റഡ് ബാമ്പു നല്ല ബുഷിയായിട്ട് മൂന്ന് ടു നാല് മീറ്റർ ഹൈറ്റ് വരെ വളരും വെരിഗേറ്റഡ് കളർ കിട്ടാൻ നല്ല സൺലൈറ്റ് അത്യാവശ്യമാണ് ഏത് കാലാവസ്ഥയിലും വളരുമെങ്കിലും ചെടി നന്നായിട്ട് വളരുന്നത് ചൂടുള്ള പ്രദേശങ്ങളിലാണ് ഗാർഡൻ കോർണറിൽ നിലത്ത് വളർത്താൻ പറ്റിയ ലോ മെയിൻ്റനൻസ് പ്ലാന്റ് ആണ് ചെടിയുടെ സൈഡിൽ നിന്ന് വളർന്നു വരുന്ന തൈകൾ കൊണ്ട് പുതിയ ചെടികൾ ഉൽപ്പാദിപ്പിക്കാം പതിനെട്ടാമത്തെ പ്ലാന്റ് യൂജീനിയ ഇതിനെ ലില്ലി പില്ലി എന്നും പറയും ഇതിലൊരു മൂന്ന് നാല് കളർ വെറൈറ്റീസ് ഉണ്ട് ഇത് നല്ല ഒരു ഹെഡ്ജിംഗ് പ്ലാന്റ് ആണ് അതായത് പ്രോപ്പർ ഷേപ്പിൽ കട്ട് ചെയ്ത് വളർത്താൻ പറ്റിയ ചെടിയാണ് ആറ് ടു പത്തടി ഹൈറ്റ് വരെ വളരും ഇലകൾക്ക് നല്ല കളർ കിട്ട ഡയറക്റ്റ് സൺലൈറ്റ് അത്യാവശ്യമാണ് ഏത് കാലാവസ്ഥയിലും വളർത്താൻ പറ്റിയ ഈസി മെയിൻ്റനൻസ് പ്ലാന്റ് ആണ് ഗാർഡൻ ബോർഡർ ആയിട്ടും ഹെഡ്ജിംഗ് പ്ലാന്റ് ആയിട്ടും ചട്ടിയിലും നിലത്തും വളർത്താം സ്റ്റെം കട്ടിംഗ് കൊണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാം പതിനേഴാമത്തെ പ്ലാന്റ് ഈ ഫോർബിയ മിലി ഇതിനെ ക്രൌൺ ഓഫ് തോൺസ് ക്രൈസ് പ്ലാന്റ് എന്നും പറയും മൂന്ന് ടു നാലടി ഹൈറ്റ് വരെ ഗുഷിയായിട്ട് വളരും പൂക്കൾ നന്നായിട്ട് കിട്ടുവാൻ ഡയറക്റ്റ് സൺലൈറ്റ് അത്യാവശ്യമാണ് ചൂട് പ്രദേശങ്ങളിൽ നന്നായിട്ട് വളരുന്ന ലോ മെയിൻ്റനൻസ് പ്ലാന്റ് ആണ് ഗാർഡൻ ബോർഡറിന് പറ്റിയ ചെടി ചെടിച്ചട്ടിയിലും നിലത്തും വളർത്താൻ പറ്റും കൊണ്ടും സ്റ്റെം കട്ടിങ്സ് കൊണ്ടും പുതിയ ചെടി വളർത്തിയെടുക്കാം പതിനാറാമത്തെ പ്ലാന്റ് ഫാൻ പാം പത്ത് ടു പതിനഞ്ചടി ഹൈറ്റ് വരെ വളരും ബ്രൈറ്റ് ലൈറ്റും ഡയറക്റ്റ് സൺലൈറ്റും അത്യാവശ്യമാണ് എല്ലാ കാലാവസ്ഥയിലും വളർത്താൻ പറ്റിയ സീറോ മെയിൻ്റനൻസ് പ്ലാന്റ് ആണ് ഗാർഡൻ ലാൻഡ്സ്കേപ്പിൽ നിലത്ത് വളർത്താൻ പറ്റിയ ചെടിയാണ് കൊണ്ടും തൈകൾ കൊണ്ടും പുതിയ ചെടി ഉത്പാദിപ്പിക്കാം പതിനഞ്ചാമത്തെ പ്ലാന്റ് ട്രയാങ്കിൾ ഫിഗ് ഇതിനെ ഹാർട്ട് ഫിഗ് എന്നും പറയും വലിയ ചെടി മൂന്ന് മീറ്റർ ഹൈറ്റ് വരെ വളരും ബ്രൈറ്റ് ലൈറ്റും ഡയറക്റ്റ് സൺലൈറ്റും അത്യാവശ്യമാണ് മോഡറേറ്റ് ടെമ്പറേച്ചറിൽ വളർത്താൻ പറ്റിയ ലോ മെയിൻ്റനൻസ് പ്ലാന്റ് ആണ് കല്ലുകൊണ്ടുള്ള ഗാർഡൻ ലാൻഡ്സ്കേപ്പിങ്ങിൽ വളർത്താൻ പറ്റിയ ചെടിയാണ് ചെടിച്ചട്ടിയിലും നിലത്തും വളർത്താം സ്റ്റെം കട്ടിംഗ്സ് കൊണ്ട് പുതിയ ചെടി ഉൽപ്പാദിപ്പിക്കാം പതിനാലാമത്തെ പ്ലാന്റ് ഫിഡിൽ ലീഫ് ബ്ലൂമറിയ സ്പൂൺ ഷേപ്പിലുള്ള ഇലകളാണ് ഇതിന്റെ പ്രത്യേകത വെള്ള നിറത്തിൽ നടുക്ക് മഞ്ഞ കളറിൽ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഈ ചെടിയിൽ ഉണ്ടാകാറുള്ളത് പത്തടി ഹൈറ്റ് വരെ വളരുന്ന ഷ്രബ്ബ് പ്ലാന്റ് ആണ് നന്നായിട്ട് പൂക്കൾ ഉണ്ടാകാൻ ഡയറക്റ്റ് സൺലൈറ്റ് അത്യാവശ്യമാണ് ചൂടുള്ള ക്ലൈമറ്റിൽ നന്നായിട്ട് വളരുന്ന സീറോ മെയിൻ്റനൻസ് പ്ലാന്റ് ആണ് ഗാർഡൻ ലാൻഡ്സ്കേപ്പിങ്ങിൽ നിലത്ത് വളർത്താൻ പറ്റും സ്റ്റെം കട്ടിംഗ്സ് കൊണ്ട് പുതിയ ചെടി ഉത്പാദിപ്പിക്കാം പതിമൂന്നാമത്തെ പ്ലാന്റ് ഫോക്സ്റ്റീൽ പാം മുപ്പതടി ഹൈറ്റ് വരെ വളരുന്ന ഫാസ്റ്റ് ഗ്രോവിംഗ് ട്രീ ടൈപ്പ് പ്ലാന്റ് ആണ് ബ്രൈറ്റ് ലൈറ്റും ഡയറക്റ്റ് സൺലൈറ്റും അത്യാവശ്യമുള്ള ഏത് കാലാവസ്ഥയിലും വളരുന്ന സീറോ മെയിൻ്റനൻസ് പ്ലാന്റ് ആണ് ഗാർഡൻ കോണേഴ്സിൽ വളരെ ഉയരത്തിൽ നിലത്ത് വളർത്താൻ പറ്റിയ പ്ലാന്റ് ആണ് വിത്ത് കൊണ്ടും പുതിയ ചെടി ഉത്പാദിപ്പിക്കാം പന്ത്രണ്ടാമത്തെ പ്ലാന്റ് പാരറ്റ് ഹെലിക്കോനിയ ഒത്തിരി ബുഷിയായിട്ട് നാലടി ഹൈറ്റ് വരെ വളരുന്ന ഫാസ്റ്റ് ഗ്രോയിങ് പ്ലാന്റ് ആണ് ബ്രൈറ്റ് ലൈറ്റും ഡയറക്റ്റ് സൺലൈറ്റും ആവശ്യമുള്ള ഏത് കാലാവസ്ഥയിലും വളരുന്ന സീറോ മെയിൻ്റനൻസ് പ്ലാന്റ് ആണ് ഗാർഡൻ ബോർഡർ ആയിട്ട് നിലത്തും ചെടിച്ചട്ടിയിലും എളുപ്പത്തിൽ വളർത്താം തൈകൾ കൊണ്ട് പുതിയ ചെടി ഉത്പാദിപ്പിക്കാം പതിനൊന്നാമത്തെ പ്ലാന്റ് എമറാൾഡ് ജിം ഡാർക്ക് ഗ്രീൻ കളറിൽ ഷൈനിങ് ആയിട്ടുള്ള ഹാർട്ട് ഷേപ്ഡ് ലീവ്സ് ആണ് ഇതിൻ്റെ പ്രത്യേകത രണ്ടടി ഹൈറ്റ് വരെ വളരുന്ന ഫാസ്റ്റ് ഗ്രോയിങ് പ്ലാന്റ് ആണ് പാർഷ്യൽ സൺലൈറ്റിൽ ചെടി നന്നായിട്ട് വളരും മോഡറേറ്റ് ആൻഡ് ചിൽ ക്ലൈമറ്റിൽ ചെടി നന്നായിട്ട് വളരുമെങ്കിലും നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ ഹീറ്റ് ടോളറേറ്റ് ചെയ്യുന്ന ലോ മെയിൻ്റനൻസ് പ്ലാന്റ് ആണ് ഗാർഡൻ ബോർഡർ ആയിട്ടും ഇൻഡോറിലും വളർത്താൻ പറ്റിയ ചെടിയാണ് തൈകൾ കൊണ്ടും പുതിയ ചെടികൾ ഉൽപ്പാദിപ്പിക്കാം പത്താമത്തെ പ്ലാന്റ് വെസ്റ്റ് ഇന്ത്യൻ ജാസ്മിൻ ഇത് നമ്മുടെ തെച്ചി ചെടിയാണ് ഇതിൻ്റെ മിനിയേച്ചർ ചെടി മൂന്ന് ടു നാലടി ഹൈറ്റ് വരെയും നോർമൽ ചെടി ആറ് ടു എട്ടടി ഹൈറ്റ് വരെയും വളരുന്നതാണ് പൂക്കൾ നന്നായിട്ട് ഉണ്ടാകുവാൻ ഡയറക്റ്റ് സൺലൈറ്റ് അത്യാവശ്യമാണ് ഏത് കാലാവസ്ഥയിലും വളരുമെങ്കിലും ചൂടുള്ള സ്ഥലങ്ങളിലാണ് നന്നായിട്ട് പൂക്കുന്നത് ഇതിൻ്റെ ഡോഫ് വെറൈറ്റി ഗാർഡൻ ബോർഡർ ആയിട്ടും വലിയ ചെടി ഗാർഡൻ കോർണറിലും നട്ട് വളർത്താം ചെടിച്ചട്ടിയിലും നിലത്തും വളർത്താം വിത്ത് കൊണ്ടും സ്റ്റെം കട്ടിങ്സ് കൊണ്ടും പുതിയ ചെടി ഉൽപ്പാദിപ്പിക്കാം ഒമ്പതാമത്തെ പ്ലാന്റ് ലാൻഡന നല്ല ബുഷിയായിട്ട് രണ്ട് ടു മൂന്നടി ഹൈറ്റ് വരെ വളരുന്ന ചെടിയാണ് ഫുൾ സൺലൈറ്റിൽ ഏത് കാലാവസ്ഥയിലും വളർത്താൻ പറ്റിയ ലോ മെയിൻ്റനൻസ് പ്ലാന്റ് ആണ് ഗാർഡൻ ബോർഡർ ആയിട്ടും ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും നിലത്തും ചെടിച്ചട്ടിയിലും വളർത്താം വിത്ത് കൊണ്ടും സ്റ്റെം കട്ടിങ്സ് കൊണ്ടും പുതിയ ചെടി നട്ടു വളർത്താം എട്ടാമത്തെ പ്ലാന്റ് വൈറ്റ് സ്ട്രൈപ്ഡ് പാൻ്റനസ് നല്ല ബുഷിയായിട്ട് ഒന്നര ടു രണ്ടടി ഹൈറ്റ് വരെ വളരും ഡയറക്റ്റ് സൺലൈറ്റിലും പാർഷൽ സൺലൈറ്റിലും ഏത് കാലാവസ്ഥയിലും വളരുന്ന ലോ മെയിൻ്റനൻസ് പ്ലാന്റ് ആണ് ഗാർഡൻ ബോർഡറിനും ലോണിന് നടുക്കും നിലത്തും ചെടിച്ചട്ടിയിലും എളുപ്പത്തിൽ വളർത്താൻ പറ്റിയ ചെടി ചെടിയുടെ ചുവട്ടിൽ നിന്ന് വളർന്നു വരുന്ന തൈകൾ കൊണ്ട് പുതിയ ചെടികൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാം ഏഴാമത്തെ പ്ലാന്റ് പീകോക്ക് ഫ്ലവർ ഇത് നമ്മുടെ രാജമല്ലി ചെടിയാണ് ബുഷ് റബ്ബായിട്ട് മൂന്ന് മീറ്റർ ഹൈറ്റ് വരെ വളരും ഡയറക്റ്റ് സൺലൈറ്റിലും ചൂടുള്ള കാലാവസ്ഥയിലും നന്നായിട്ട് വളർന്നു പൂക്കൾ തരുന്ന സീറോ മെയിൻ്റെനൻസ് പ്ലാന്റ് ആണ് ഗാർഡൻ ബോർഡർ ആയിട്ട് നിലത്ത് വളർത്താൻ പറ്റും വിത്ത് കൊണ്ടും സ്റ്റെം കട്ടിംഗ്സ് കൊണ്ടും പുതിയ ചെടി ഉൽപ്പാദിപ്പിച്ചെടുക്കാം ആറാമത്തെ പ്ലാന്റ് റെഡ് പാം ഇതിനെ ലിപ്സ്റ്റിക് പാം എന്നും പറയും പതിനാറടി ഹൈറ്റ് വരെ വളരുന്ന മീഡിയം ബുഷ് ടൈപ്പ് ആണ് ഡയറക്റ്റ് അതിന്റെ പാർഷ്യൽ സൺലൈറ്റിൽ ഏത് കാലാവസ്ഥയിലും വളരുന്ന സീറോ മെയിൻ്റനൻസ് പ്ലാന്റ് ആണ് ലാണിനെ നടുക്ക് ചെടിച്ചട്ടിയിലും നിലത്തും നട്ടു വളർത്താം തൈകൾ കൊണ്ട് പുതിയ ചെടികൾ ഉത്പാദിപ്പിക്കാം അഞ്ചാമത്തെ പ്ലാന്റ് ട്രാവലേഴ്സ് ട്രീ ഇതിനെ ട്രാവലേഴ്സ് പാമെന്നും ഈസ്റ്റ് വെസ്റ്റ് പാമെന്നും പറയും ഇതിനെ എന്തുകൊണ്ടാണ് ട്രാവലേഴ്സ് പാമെന്ന് പറയുന്നു എന്ന് വെച്ചാൽ പണ്ടുള്ള കാലങ്ങളിൽ നടന്ന് ചെല്ലുന്ന ആൾക്കാർ വെള്ള ദാഹത്തിനു വേണ്ടി ഇതിന്റെ ഇലയുടെ താഴ്ഭാഗത്ത് കെട്ടി നിൽക്കുന്ന മഴവെള്ളത്തിന് കുടിക്കാറുണ്ട് അതുകൊണ്ടാണ് ഇതിന് ട്രാവലേഴ്സ് പാം എന്ന് പേര് കിട്ടിയത് നാൽപ്പതടി ഹൈറ്റ് വരെ വളരുന്ന ട്രീ ടൈപ്പ് പ്ലാന്റ് ആണ് ഡയറക്റ്റ് സൺലൈറ്റിലും പാർഷ്യൽ സൺലൈറ്റിലും ഏത് കാലാവസ്ഥയിലും വളർത്താൻ പറ്റിയ സീറോ മെയിൻ്റനൻസ് പ്ലാന്റ് ആണ് ഇതിനെ ലോണിനെ നടുക്കും നിലത്തും വളർത്താം കൊണ്ടും തൈകൾ കൊണ്ടും പുതിയ ചെടികൾ ഉൽപ്പാദിപ്പിക്കാം നാലാമത്തെ പ്ലാന്റ് ബീച്ച് സ്പൈഡർ ലില്ലി വെള്ള പൂക്കളാണ് ഈ ചെടിയുടെ പ്രത്യേകത ഒത്തിരി ബുഷിയായിട്ട് മൂന്നടി ഹൈറ്റ് വരെ വളരും ഡയറക്റ്റ് സൺലൈറ്റിലും പാർഷ്യൽ സൺലൈറ്റിലും ഏത് കാലാവസ്ഥയിലും വളരുന്ന സീറോ മെയിൻ്റെനൻസ് പ്ലാന്റ് ആണ് ഗാർഡൻ ബോർഡർ ആയിട്ടും നിലത്തും ചെടിച്ചട്ടിയിലും നട്ടുവളർത്താം തൈകൾ കൊണ്ട് പുതിയ ചെടി ഉൽപ്പാദിപ്പിച്ചെടുക്കാം മൂന്നാമത്തെ പ്ലാന്റ് യെല്ലോ എൽഡർ ഇതിനെ ട്രംബറ്റ് ബുഷ് അല്ലെങ്കിൽ യെല്ലോ ബെൽസ് എന്നൊക്കെ പറയും പത്തടി ഹൈറ്റ് വരെ വളരുന്ന മീഡിയം സൈസ് ട്രീ ആണ് ഡയറക്റ്റ് സൺലൈറ്റിലും ചൂടുള്ള കാലാവസ്ഥയിലും നന്നായിട്ട് വളരുന്ന ലോ മെയിൻ്റനൻസ് പ്ലാന്റ് ആണ് ഗാർഡൻ കോണേഴ്സിൽ നിലത്ത് വളർത്താം കൊണ്ടും സ്റ്റെം കട്ടിംഗ്സ് കൊണ്ടും പുതിയ ചെടി ഉൽപ്പാദിപ്പിച്ചെടുക്കാം രണ്ടാമത്തെ പ്ലാന്റ് മെഡഗാസ്കർ ആൽമണ്ട് ലെയർ ലെയർ ആയിട്ടുള്ള ബ്രാഞ്ചസ് ആണ് ഇതിൻ്റെ പ്രത്യേകത ഇതിൽ നോർമൽ ഗ്രീൻ കളറും വെരിഗേറ്റഡ് വെറൈറ്റിയും കൂടി ഉണ്ട് പത്ത് റ്റു ഇരുപതര ഹൈറ്റ് വരെ വളരുന്ന മീഡിയം സൈസ് ട്രീയാണ് ഡയറക്റ്റ് സൺലൈറ്റിൽ ഏത് കാലാവസ്ഥയിലും എളുപ്പത്തിൽ വളർത്താവുന്ന ലോ മെയിൻ്റനൻസ് പ്ലാന്റ് ആണ് ഗാർഡൻ ലാൻഡ്സ്കേപ്പിലും റോഡ് സൈഡ് ട്രീ ആയിട്ടും നിലത്തും വളർത്താം സ്റ്റെം കട്ടിംഗ്സ് കൊണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാം ഒന്നാമത്തെ പ്ലാന്റ് വെരിഗേറ്റഡ് ആഡംസ് നീഡ് മൂന്ന് ടു നാലര ഹൈറ്റും ഒന്ന് ടു ഒന്നര മീറ്റർ വിഴ്ത്തും കൊണ്ട് വളരുന്ന ചെടിയാണ് ഫുൾ സൺലൈറ്റിൽ ഒത്തിരി ചൂടുള്ള കാലാവസ്ഥയിൽ നന്നായിട്ട് വളരുന്ന സീറോ മെയിൻ്റെനൻസ് പ്ലാന്റ് ആണ് ലാണിന് നടുക്കം കല്ലുകൊണ്ടുള്ള ലാൻഡ്സ്കേപ്പിംഗിനും പറ്റിയ ചെടിയാണ് നിലത്തും ചെടിച്ചെട്ടിയിലും വളർത്താം തൈകൾ കൊണ്ട് പുതിയ ചെടി ഉത്പാദിപ്പിച്ചെടുക്കാം ഈ ലാൻഡ്സ്കേപ്പിംഗ് പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ ലാൻഡ്സ്കേപ്പിംഗ് പ്ലാൻസ് അല്ലാതെ വേറെ ഒത്തിരി ലാൻഡ്സ്കേപ്പിംഗ് പ്ലാന്റ് കളക്ഷൻസ് ഈ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ പിന്നീട് പോസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ